ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കടയിലൊന്നും പോകാൻ പറ്റില്ല, സോ നമുക്ക് വീട്ടിൽ തന്നെ ടു മെയിൻ ആയിട്ടുള്ള ഒരു ടു ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് നമുക്കൊരു വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കി നോക്കാം. ഞാനിവിടെ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ അര കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് 1 teaspoon ലെമൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. അത് ഞാൻ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അര കപ്പ് പഞ്ചസാര മതിയാവും, അത് ഡബിൾ ബോയിൽ ഭയങ്കര മെൽറ്റായിട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 teaspoon ലെമൺ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റിൽ നമുക്കിത് ഭയങ്കര തിക്കായിട്ടാവും തോന്നുക, പിന്നെ ഇത് മെൽറ്റായി വന്നാൽ ഭയങ്കര ലൂസായിട്ട് വരും. ഈ ഷുഗറൊക്കെ നല്ല മെൽറ്റായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കാം. സോ അപ്പോൾ ഞാൻ ഇതാ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ബൗൾ വെച്ചേക്കുകയാണ്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മളൊന്ന് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ ഈ മുട്ടയുടെ ബൗൾ ഇതിലേക്ക് വെക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആണ് വരുന്നത്, നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഫസ്റ്റിൽ നമുക്കിതാക്കുമ്പോൾ ഇത് വിചാരിക്കേണ്ട, ഭയങ്കര തിക്കായിരിക്കും. അപ്പോൾ വിചാരിക്കേണ്ടത് എന്തെങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഇതിങ്ങനെ തന്നെ ഉണ്ടാവുക. ഭയങ്കര കണ്ടില്ലേ, ഭയങ്കര തിക്കായിട്ടാണ് ഉണ്ടാവുക, മെൽറ്റായിട്ടില്ല. അത് കാരണമാണ് നല്ലോണം മെൽറ്റാണ് വരുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അപ്പോൾ നമ്മളെൻ്റെ ഷുഗറൊക്കെ കുറച്ച് ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്, കണ്ടില്ലേ, നേരത്തെ കാട്ടി ഇത്തിരി ലൂസായി വന്നിട്ടുണ്ട്. ഇത് ഷുഗറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 to 10 minutes ഉള്ളിൽ എന്തായാലും മെൽറ്റാവും. പിന്നെ നമുക്ക് ക്രീം അത്യാവശ്യം വേണമെന്നുണ്ടൊരു 3 മുട്ട 4 മുട്ട ഒക്കെ എടുക്കുക. അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ടൈം എടുക്കും. ഇത് അപ്പോൾ ഇതാ നമ്മുടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഇത് ഭയങ്കര ലൂസായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിൻ്റെ മിക്സ്. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ടും യൂസ് ചെയ്യുക. നല്ലൊന്ന് കട്ടിയാണോ വരെ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് ബീറ്റ് ചെയ്യാൻ പോകുന്നു. ഞാനിവിടെ മറ്റേ ഹൈ സ്പീഡിൽ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റിൽ ഹൈ സ്പീഡ് ആക്കാം, പിന്നെ അത് സ്ലോയിൽ വന്നാൽ മതി. അപ്പോൾ ഞാൻ ായിട്ട് വരുന്നുണ്ട്, നല്ല ഒന്ന് ബീറ്റ് കൊടുക്കുക.
പെർഫെക്റ്റായി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ മെൽറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അര ടീസ്പൂൺ ആഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മുടെ പെർഫെക്റ്റ് ക്രീമായി വന്നിട്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ കുറച്ച് അരമണിക്കൂർ കാമണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് തിക്നെസ് വന്നോളും അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പുറത്ത് പുറത്ത് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മെയിനായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഷുഗറും ആൻഡ് പിന്നെ എഗ്ഗും എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എഗ്ഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ക്രീം നോക്കുക അപ്പോൾ ഞാൻ അവിടെ രണ്ട് എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടും സോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.